കൊച്ചി നമ്പർ എയ്റ്റീൻ പോക്സോ കേസിൽ പ്രതികൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുവെന്ന് പോലീസ് റോയ് വയലാട്ട് സൈജു തങ്കച്ചൻ അഞ്ജലി എന്നിവരുടെ അറസ്റ്റ് കേസിൽ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകും അതിനിടെ സൈജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ആകെ എട്ട് പ്രതികളുണ്ടെന്ന് മുനമ്പം പോലീസ് അറിയിച്ചു ഫോർട്ട് കൊച്ചി നമ്പർ പതിനെട്ട് ഹോട്ടലിൽ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസിൽ സ്ഥാപന ഉടമ റോയ് വയലാട്ട് സൈജു തങ്കച്ചൻ അഞ്ജലി റിമാദേവ് എന്നിവരാണ് പ്രതികൾ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് പോലീസ് നൽകും ഇവർക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതായി അന്വേഷണ സംഘം പറയുന്നു സംഭവം നടന്നതായി പറയുന്ന ദിവസങ്ങളിലെ ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങളിൽ ചിലത് കണ്ടെത്തിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിനാൽ കേസിൽ മൂന്ന് പ്രതികളുടെയും അറസ്റ്റ് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും ഹോട്ടലിലെ ഡി വി ആറിൽ ചിലത് നശിപ്പിച്ചെന്ന് മോഡലുകളുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിനിടെ പോലീസിന് ബോധ്യമായിരുന്നു ഈ കേസിൽ റോയ് സൈജു ഉൾപ്പെടെയുള്ള എട്ട് പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാണെന്നും അത് ഉടൻ കോടതിയിൽ നൽകുമെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇതിനിടെ പോക്സോ കേസ് മോഡലുകളുടെ അപകടമരണം മയക്കുമരുന്ന് ഇടപാട് തുടങ്ങിയ കേസുകളിൽ പ്രതിയായ സൈജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം മുനമ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ നിലവിൽ ആറുപേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി സൈജുവിൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് കരുതി പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ചില ക്രിമിനലുകളാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറയുന്നു ഈ സംഭവത്തിന് സൈജുവിനെതിരെയുള്ള മറ്റു കേസുകളുമായി ബന്ധമില്ലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം യസ്രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി